നമ്മുടെ മോമോസ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല മല്ലിയിലൊക്കെ മേലിക്കട തൂകി ഒരു ചട്നിയും കൂടെയുണ്ട്. എന്ത് ചട്നിയാന്ന് എനിക്കറിയത്തില്ല, ടൊമാറ്റോ ചട്നി ഞാൻ തോന്നുന്നു. കഴിച്ച് നോക്കിയിട്ട് പറയാം, അപ്പോൾ നമുക്ക് ടേസ്റ്റ് നോക്കാം അല്ലേ. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ജില്ലയിലെ മണർകാട് എന്ന സ്ഥലത്താണ്. ഇവിടെ ടേസ്റ്റി ഷെഫ് റെസ്റ്റോറൻറ്റിൻ്റെ മുമ്പിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഇന്ന് ഒരു ഫുഡ് എക്സ്പ്ലോറിംഗ് വ്ളോഗാണ്. എല്ലാ കോവിഡ് പ്രിക്കോഷൻസോടും കൂടിയതാണ് നമ്മൾ യൂട്യൂബ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. മാസ്ക് എൻ്റെ കയ്യിലുണ്ട്. ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് മാസ്ക് മാറ്റിയിരിക്കുന്നത് കേട്ടോ. ഇവിടെ അകത്താണെങ്കിലും റെസ്റ്റോറൻറ്റ് അകത്താണെങ്കിലും സ്റ്റാഫാണെങ്കിലും എല്ലാവരും മാസ്ക് യൂസ് ചെയ്താണ് നിൽക്കുന്നത്. നമ്മൾ ഈ റെസ്റ്റോറൻറ്റിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മളെ ആകർഷിക്കുന്ന ഒരു അട്രാക്ഷനാണ് ഇവിടുത്തെ ആ ഒരു, അതായത് നമ്മുടെ പഴയ നാലുകെട്ട് വീടുകളൊക്കെ പോലെ കൈവരിയൊക്കെ പിടിപ്പിച്ച ഒരു വീടിൻ്റെ സ്റ്റൈൽ, ഒരു പഴയ രീതിയിലുള്ള ഒരു വീടിൻ്റെ സ്റ്റൈലിലാണ് ഈ റെസ്റ്റോറൻറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. അത് തന്നെ നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമ്മളെ കൂടുതൽ അട്രാക്റ്റ് ചെയ്യിക്കുന്ന ഒരു കാര്യമാണ്. ഇതിൻ്റെ കയറി വരുന്ന സൈഡിൽ തന്നെ ഇത് കണ്ടോ നിൽക്കുന്നത്, നമ്മുടെ യുജീനിയ ഈ സൈഡിൽ പുള്ളി വെച്ചിട്ടുണ്ടത്. മണർകാട് കവലയിൽ നിന്നും പുതുപ്പള്ളിയിലേക്ക് വരുമ്പോൾ ഇടത് സൈഡിലായിട്ടാണ് ടേസ്റ്റി ഷെഫ് റെസ്റ്റോറൻറ്റ് സ്ഥിതി ചെയ്യുന്നത്. കുറച്ച് കാലമായിട്ട് വിചാരിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ജോക്കിട്ടിന് കുറച്ച് നെയ്യ് വേണമെന്ന്. അത് നമ്മുടെ കടയിൽ നിന്ന് വാങ്ങിയ നെയ്യാണ് ഇതുവരെ അവന് കൊടുത്തോണ്ടിരുന്നത്. പ്യുവറായിട്ടുള്ള നെയ്യ് വേണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. വീട്ടിലുണ്ടാക്കിയ പശുവിൻ നെയ്യ് ഇവിടെ ലഭ്യമാണ്. നമ്മൾ നോർമലായിട്ടുള്ള നാച്ചുറൽ പശുവിൻ നെയ്യ് ഇവിടെ നിന്ന് കിട്ടും. നമുക്കിപ്പോൾ പോകുമ്പോൾ വാങ്ങിച്ചുകൊണ്ട് പോകാൻ. അപ്പോൾ നമുക്ക് അകത്തോട്ട് പോയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. ഏറ്റവും കൂടുതലൊരു പ്രശ്നമുള്ള കാര്യം എന്താണെന്നറിയോ, ഈ അടുക്കളയിൽ കയറുമ്പോൾ ഈ തേങ്ങാ ചിരണ്ടുക എന്നുള്ള പരിപാടി. അത് ഇതേണ്ട ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പാക്കറ്റിനകത്താക്കി വെച്ചിരിക്കുന്നു. അതായത് നമ്മുടെ ഗ്രേറ്റഡ് കോക്കനട്ട്, അതായത് ചിരകിയ നാളികേരാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ വറുത്തരച്ച കറിക്കൊക്കെ എടുക്കുമ്പോഴത്തേന് ഞാൻ ചിലപ്പോൾ തേങ്ങ വറുക്കുമ്പോഴത്തേന് അതൊക്കെ കരിഞ്ഞു പോകാറുണ്ട്. അതും എനിക്കൊരു വലിയ കടമ്പ തന്നെയാണ്. അപ്പോൾ അതും ഇതേണ്ട പാക്കറ്റിനകത്ത് വെച്ചിരിക്കുന്നു, വറുത്തരച്ച വറുത്ത തേങ്ങ. ഞാൻ ദേ ഇവിടുത്തെ ബാത്റൂമിലേക്ക് ഒന്ന് കയറിയതാണ് കേട്ടോ. ഭയങ്കര സ്പേഷ്യസ് ആയത്. ഞാൻ നിങ്ങൾക്ക് ബാക്ക് ക്യാമറയെ കാണിച്ചു തരാം കേട്ടോ. സത്യം പോലെ നമ്മൾ എവിടെ റെസ്റ്റോറൻറ്റിൽ പോയാലും ഈ ബാത്റൂം ഒന്നും വലിയ വൃത്തിയൊന്നും കാണത്തില്ല, അതുപോലെ സ്പേസ് ഒന്നും കാണത്തില്ല. പിന്നെ ഈ ബാത്റൂമിലേക്ക് വരുന്ന ആ ഒരു വരാന്ത പോലെ ഉണ്ട്. ഇവിടൊരു നല്ല വലിയൊരു മിറർ കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല സ്പേഷ്യസ് ആയിട്ട് തോന്നി കേട്ടോ, അതുകൊണ്ടാണ് നിങ്ങളെ കൂടെ കാണിച്ചേക്കാമെന്ന് വെച്ചത്. ഇതിനകത്താണെങ്കിലും വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഏരിയ കേട്ടോ. നമുക്കിരുന്ന് കഴിക്കാനാണെങ്കിലും എല്ലാം നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. എ സി ഡൈനിങ് ഹാൾ വേണ്ടവർക്ക് അങ്ങനെയുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ റെസ്റ്റോറൻറ്റിനകത്തല്ല ഇരുന്ന് കഴിക്കുന്നത്, നമ്മൾ പുറത്തോട്ട് ഇറങ്ങുകയാണ്. ഇവിടെ സ്പെഷ്യലായിട്ട് ഫാമിലിക്ക് തന്നെ ഇരുന്ന് കഴിക്കാനായിട്ടുള്ള ഹട്ടുകളുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഹട്ട്. അപ്പോൾ ഞങ്ങളിതേ ഹട്ടിൽ പോയിരുന്ന് കഴിക്കാൻ പോവാം. നമുക്ക് അങ്ങോട്ട് പോവാം. അകത്തിരുന്ന് കഴിക്കേണ്ടവർക്കൊക്കെ കഴിക്കാം കേട്ടോ. അതല്ല ഫ്രീ ആയിട്ട് ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് ഹട്ടിലിരുന്ന് കഴിക്കണമെങ്കിൽ അങ്ങനെയും കഴിക്കാം. ഇതിൻ്റെ മേൽക്കൂരിയൊക്കെ നോക്കി, ഹട്ടിൻ്റെ ഓടിട്ടേക്കുന്ന ആ നല്ല തണുപ്പായിരിക്കും അല്ലേ. ആദ്യം ജ്യൂസേ തുടങ്ങാം അല്ലേ. ഞങ്ങൾ ആദ്യം ഒരു രണ്ട് ഗ്രേപ്പ് ജ്യൂസ് പറഞ്ഞിട്ടുണ്ട്. ആദ്യം നല്ല സൂപ്പർ ആംബിയൻസ് കേട്ടോ ഈ ഹട്ടിനകത്ത് വന്നിരുന്ന. മേൽക്കൂര നോക്കിയത് തന്നെയാണ്, നല്ല ഫുള്ള് ഓടിട്ട് ഫാനില്ലേലും കുഴപ്പമില്ല, നല്ലതാണ്. ചൂടത്തൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ ആദ്യം ഉള്ളൊന്ന് തണുപ്പിക്കണമല്ലോ ആദ്യം, അതുകൊണ്ട് രണ്ട് ഗ്രേപ്പ് ജ്യൂസ് പറഞ്ഞില്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് കഴിക്കാം. കാരണം ഞങ്ങൾ പറഞ്ഞത് ചിക്കൻ മോമോ ആയിരുന്നു. മോമോ ഉണ്ടാക്കാൻ ഇച്ചിരി താമസമുണ്ട്. അപ്പൊ എല്ലാവരും വരണം കേട്ടോ, ഇവിടെ നിന്ന് ഒന്ന് വന്ന് ടേസ്റ്റ് നോക്കണം. ജസ്റ്റ് ഒരു ചായ കുടിക്കാനല്ല നിങ്ങളൊന്ന് കയറി നോക്കണം, അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാക്കുള്ളൂ. ചായ കുടിക്കാൻ വന്നാൽ നിങ്ങളത് കഴിച്ചു പോകും, കാരണം അത്രയ്ക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റംസ് ഇവിടുണ്ട്. നമ്മുടെ ചിക്കൻ മോമോസ് ഒക്കെ നമുക്ക് ഇവിടെ എനിക്ക് തോന്നുന്നു കോട്ടയം ജില്ലയിൽ അധികം ഒന്നും ഇടത്തും കിട്ടാറില്ല. അതുപോലെ ഹൈദരാബാദി സ്പെഷ്യൽ ചാട്ട്, പാനിപ്പൂരി, ഇതൊന്നും മറ്റുള്ള സ്ഥലങ്ങളിലൊന്നും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വളരെ റയറാണ്. അപ്പോൾ നമുക്ക് ഇത്ര അടുത്ത് തന്നെ കിട്ടുക എന്ന് പറയുന്നത് വലിയ കാര്യമില്ല. ഞാനത് ഹൈദരാബാദിൽ നിന്ന് ഞങ്ങൾ നിർത്തി പോകുന്നതിന് ശേഷം ഇതുവരെ പാനിപ്പൂരിയെ ചാട്ടാൻ കഴിച്ചിട്ടില്ല. അപ്പം ശരിക്കും പറഞ്ഞാൽ പൊതിയാണ്, അതുകൊണ്ടാണ് നേരെ ഇങ്ങോട്ട് വിട്ടത്. ചാട്ട് പാനിപ്പൂരിയൊക്കെ ഉണ്ടാക്കുന്ന ആൾ നാട്ടിൽ പോയൊക്കെ ലീവിന്, അതുകൊണ്ട് ഞങ്ങൾക്ക് അത് കഴിക്കാൻ പറ്റത്തില്ല. ബാക്കിയുള്ള എല്ലാ സ്പെഷ്യൽ ഐറ്റംസും ടേസ്റ്റ് ചെയ്യാൻ ഞങ്ങൾ our poker faces. Yeah, we keep on acting like we left them. അപ്പോൾ നമ്മുടെ ഗ്രേപ്പ് ജ്യൂസ് ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാമേ.
അപ്പൊ നമ്മുടെ മിക്സഡ് നൂഡിൽസ് വന്നിട്ടുണ്ടേ, നല്ല തനതായ രീതിയിൽ കേട്ടോ, വാഴയിലൊക്കെ കൊണ്ട് തന്നേക്കുന്ന കേട്ടോ, നല്ല പ്രസന്റേഷനൊക്കെയാണ്. അപ്പൊ നമുക്ക് ഇതാദ്യം ടേസ്റ്റ് ചെയ്യാം. അടുത്ത ഐറ്റം വന്നിട്ടുണ്ട്, ഇത് അൽഫാം റോള. ഇത് പുറത്ത് ഇതെന്തോ ചപ്പാത്തി പോലെ എന്തോ കേട്ടോ, അതിനകത്ത് അൽഫാമും ക്യാബേജും ഒണേനും ഒക്കെ വെച്ച് സോസും ഒക്കെ ഉണ്ട്, പിന്നെ മയോണൈസ് ഉണ്ടെന്ന് തോന്നുന്നു. ഇതെല്ലാം കൂടി കഴിച്ച് റോള് ചെയ്തിരിക്കുന്നതാണ്. നമ്മുടെ മീറ്റ് റോൾ ഒക്കെ കഴിക്കുന്ന ഒരു ടേസ്റ്റ് ആണ്. എന്നാ വെച്ചാൽ വെറൈറ്റി ഇതിനകത്ത് മയോണൈസ് ഉണ്ട്, ചീസ് ഉണ്ടെന്ന് തോന്നുന്നു, ചീസിന്റെ ഒരു ടേസ്റ്റ് വരുന്നുണ്ട്. എന്താണ് സൂപ്പർ. For every second, everywhere I go. So why are we high? ദേ അവിടെ മോമോസ് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട്. നമുക്ക് കിച്ചണിൽ ഒന്ന് പോയിട്ട് വരാവേ, കണ്ടിട്ട് വരാം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. അപ്പം മൈദയല്ല അവരാ ബേസ് ഉണ്ടാക്കിയിരിക്കുന്നത്. മൈദയിലെ ബേസ് വെച്ച് നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ പരത്തിയിട്ട് അതിൻ്റെ ഈ മോമോസ് ഉണ്ടാക്കുന്നതിൻ്റെ സ്പെഷ്യൽ അച്ചാർ, അത് വെച്ച് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കും. റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് അതിനകത്ത് ചിക്കനും കുറച്ച് വെജിറ്റബിൾസ് ഏതൊക്കെ ഉണ്ട് അതും എല്ലാം കൂടെ ചേർത്ത് ഒരു ഫില്ലിംഗ് ഉണ്ട്. ആ ഫില്ലിങ് ഇതിനകത്ത് വെച്ചിട്ട് ഇങ്ങനെ പല ഷേപ്പിൽ മടക്കി എടുക്കുക ചെയ്യുന്നത്, അതാണ് മൊമോസ്. അപ്പോൾ അച്ഛനകത്ത് വെച്ച് തന്നെയാണെങ്കിൽ ഇപ്പോൾ കാണിച്ച പോലെ ഒരു ഷേപ്പിൽ കിട്ടും, സൈഡ് മാത്രം പ്രസ് ചെയ്ത ഷേപ്പിൽ. പശ്ചിമ ബംഗാളിൽ നിന്നുള്ള ആളായത് കേട്ടോ, അപ്പോൾ പുള്ളിക്കാരന് മലയാളം അത്ര അറിയത്തില്ല. പേര് ചോദിച്ചപ്പോൾ ഒരു പേരും പറഞ്ഞു, എനിക്കും കറക്റ്റ് പിടികിട്ടില്ല. ടേസ്റ്റി ഷെഫ് സെർച്ച് ചെയ്താൽ മതി, സൊമാറ്റോയിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അവർ സ്റ്റീം ചെയ്യാൻ വെച്ചേക്കോ നമ്മുടെ മോമോസ്. ഇനി ഒരു 8 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണം. 8 മിനിറ്റ് ആണ് അവർ സ്റ്റീം ചെയ്യുന്നത്. അപ്പോൾ ദേ നമ്മുടെ മോമോസ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല മല്ലിയിലൊക്കെ മേലിക്കട തൂകി ഒരു ചട്നിയും കൂടെ ഉണ്ട്. എന്ത് ചട്നിയാന്ന് എനിക്കറിയത്തില്ല, ടൊമാറ്റോ ചട്നി ഞാൻ തോന്നുന്നു. കഴിച്ച് നോക്കിയിട്ട് പറയാം, അപ്പോൾ നമുക്ക് ടേസ്റ്റ് നോക്കാം അല്ലേ. അപ്പം ഞാൻ നമ്മുടെ മോമോസ് ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോവാണേ. ഇത് ടൊമാറ്റോ ചട്നി ആണെന്നാണ് തോന്നുന്നത് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ചിക്കൻ അതിനകത്ത്, ചിക്കൻ മോമോസാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചിക്കൻ്റെ ആ ഒരു മിക്സ് ഒരു ഫില്ലിങ്സ് ഉണ്ട്, അത് ഈ മൈദയുടെ കോട്ടിങ്ങിനകത്തോട്ട് വെച്ച് കവർ ചെയ്ത് സ്റ്റീം ചെയ്തെടുക്കുമായിരുന്നു. ചട്നി ടൊമാറ്റോയും ഉണ്ട്, ചില്ലിയും ഉണ്ട്, ടൊമാറ്റോ ചില്ലി ചട്നിയാണ് കേട്ടോ. അത് ടേസ്റ്റ് ഉണ്ടേ. അപ്പോൾ ഞങ്ങൾ എല്ലാ ഐറ്റംസും കഴിച്ചു, ഫുള്ള് ഫില്ലായി. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, ഞാൻ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ രണ്ടുപേരും ശരിക്കും പറഞ്ഞാൽ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഈ കഴിക്കാത്ത സാധനങ്ങൾ കഴിക്കാണ്ട് ശ്രദ്ധിക്കുക, അതായത് പുതിയ ടേസ്റ്റ് അന്വേഷിച്ച് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അങ്ങനെ വന്നതാണ് ഈ ടേസ്റ്റി ഷെഫിലും. നേരെ മണർകാട് വരിക, ടേസ്റ്റി ഷെഫിൽ കയറുക, കഴിക്കുക, നമ്മുടെ ഇഷ്ടം അനുസരിച്ച് എന്ത് വേണം ഉണ്ടാക്കി തരും. ഇനി ഒരുപാട് വെറൈറ്റി സാധനങ്ങളുണ്ട് കേട്ടോ, നമുക്കെല്ലാം മേടിച്ച് കഴിക്കാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ടാണ്. അപ്പം എന്താണേലും നിങ്ങളും ഇവിടെ വന്ന് കഴിക്കുക, ഇവിടുത്തെ ടേസ്റ്റൊക്കെ അറിയുക. നല്ല അടിപൊളി ടേസ്റ്റാണ്, നിങ്ങൾ കഴിച്ചാലേ അത് മനസ്സിലാകത്തുള്ളൂ. ഇതിലൊക്കെ പാസ് ചെയ്യുന്ന പോകുന്നവർ ഇവിടെയൊക്കെ കയറുക. ഉച്ചക്കൊക്കെയാണ് പോകുന്നതെങ്കിൽ കഴിക്കാനായിട്ട് ഇങ്ങോട്ട് കയറിയാൽ മതി. വൈകുന്നേരം ഒരു ചെറിയ കാപ്പി കുടിക്കാനോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനോ ഒക്കെ ഇങ്ങോട്ട് കയറുക, ഇവിടെ വന്ന് കഴിക്കുക, ഇവിടുത്തെ ടേസ്റ്റ് നിങ്ങളും മനസ്സിലാക്കുക. കൊറോണയും കാര്യങ്ങളൊക്കെ ആയിട്ട് കയ്യിലല്ലോ കാശ് കൊടുക്കേണ്ടത്, ഇപ്പം മിക്കയിടത്തും അങ്ങനെയല്ലേ, അതുകൊണ്ട് ഓൺലൈൻ പേയ്മെൻറ്റാണ് ചെയ്യുന്നത്. അപ്പം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.